ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ഭക്ഷണത്തെക്കുറിച്ച് നമുക്കൊക്കെ ഒരു ധാരണയുണ്ട് അമിതമായിട്ട് കഴിക്കണ്ട നല്ലതല്ല എന്നുള്ളത് പക്ഷേ വെള്ളം കുടിയ കാര്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാറില്ല നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആയത്ത് കുലു വഷറഭു വല തുഷു എന്ന് പറയുന്നതിൽ കുലു എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിന്നുക എന്നുള്ളതാണ് ബഷ്രഭു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുടിക്കുക എന്നുള്ളതാണ് നിങ്ങൾ തിന്നുക നിങ്ങൾ കുടിക്കുക പക്ഷേ അമിതമായിട്ട് തിന്നരുത് അമിതമായിട്ട് കുടിക്കരുത് ഈ അമിതമായിട്ട് കുടിക്കരുത് എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ ആളുകൾ ബോധവാന്മാരല്ല അവർ അമിതമായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലും നേരത്തെ പറഞ്ഞ മോഡേൺ മെഡിസിനിൻ്റെ ആളുകൾ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അമിതമായിട്ട് കുടിക്കാനാണ് പറയുന്നത് വെള്ളം എത്രയും കുടിക്കാം നിങ്ങളുടെ ശരീരത്തിൽ എഴുപത് ശതമാനം വെള്ളമാണ് അതുകൊണ്ട് നല്ലപോലെ വെള്ളം കുടിക്കണം രാവിലെ എണീറ്റ ഉടനെ രണ്ട് ലിറ്റർ അല്ലെങ്കിൽ നാല് ഗ്ലാസ് അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം പിന്നെ ഓരോ ഭക്ഷണ ശേഷവും ഭക്ഷണത്തിന് മുമ്പും ഭക്ഷണത്തിനിടയിലും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഓരോ സന്ദർഭങ്ങളിലും അവർ വെള്ളം കുടിച്ചിരുന്നു പല രീതിയിലുള്ള വെള്ളങ്ങൾ ജ്യൂസായിട്ടും ചായ ആയിട്ടും കാപ്പി ആയിട്ടും സർവത്തുകളായിട്ടും മറ്റ് പലതരത്തിലുള്ള വെള്ളങ്ങൾ അവർ കുടിച്ചുകൊണ്ടിരിക്കുന്നു പച്ചവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ രാത്രി ഉറങ്ങാൻ നേരത്ത് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു ഇത് അമിതമായിട്ട് വെള്ളം കുടിക്കരുത് എന്ന് പറയുന്നതിന് നേരെ എതിരാണ് അമിതമായിട്ട് വെള്ളം കുടിക്കരുത് അമിതമായിട്ട് ഭക്ഷണം കഴിക്കരുത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അമിതമായിട്ട് വെള്ളം കുടിക്കരുത് എന്നുള്ളത് ഇന്ന് ധാരാളം രോഗങ്ങൾ അമിതമായി വെള്ളം കുടിയുടെ കാരണം കൊണ്ടുണ്ടാകുന്നുണ്ട് പക്ഷെ ആരും അത് മനസ്സിലാക്കുന്നില്ല ഇപ്പോൾ മോഡേൺ മെഡിസിൻ്റെ ഡോക്ടേഴ്സൊക്കെ വെള്ളം കുടിച്ചോളൂ എന്നുള്ള നിർദ്ദേശം കൊടുക്കും ധാരാളം വെള്ളം കുടിച്ചോളൂ എന്നുള്ള നിർദ്ദേശം കൊടുക്കും അവർ ധാരാളമായിട്ട് വെള്ളം കുടിക്കുന്നു ചിലർ വെള്ളം കൂടെ കരുതുന്നു വലിയ വലിയ ബോട്ടിലുകളാക്കിയിട്ട് വെള്ളം കൂടെ കരുതുന്നു നിരന്തരമായിട്ട് ദാഹമുണ്ടോ ശരീരത്തിന് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നൊന്നും ശ്രദ്ധിക്കാതെ അവർ നിരന്തരമായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഫലമായിട്ട് അവരെ കിഡ്നിക്ക് തകരാറ് സംഭവിക്കുന്നുണ്ട് അവർക്ക് നിരന്തരമായിട്ടുള്ള വേദനകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് പല പ്രയാസങ്ങളും ശരീരത്തിൽ നിന്ന് അമിതമായ രീതിയിൽ പലതും മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നുണ്ട് ഇങ്ങനെ പല തരത്തിലുള്ള പ്രയാസങ്ങൾ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ഖുർആാനിൻ്റെ നിർദ്ദേശം ഇത് നമ്മളിൽ പലരും മറന്നിട്ടുണ്ട് അല്ലെങ്കിൽ അതിനെ ശ്രദ്ധിക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്നത് അമിതമാവരുത് എന്നൊക്കെ അറിയാമെങ്കിലും വെള്ളം കുടിക്കൽ അമിതമാക്കരുത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല അത് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഒരിക്കലും അമിതമായിട്ട് വെള്ളം കുടിക്കരുത് വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കണം എന്നുള്ള ഹദീസ് വചനമുണ്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാല റസൂല്ലാഹി സാഹു അലൈ വസ്ലം കുൽ വ തസ്തഹി വ അംസിഖ് വ തസ്തഹി കൃത്യമായ രീതിയിലുള്ള നിർദ്ദേശമാണ് നീ ഭക്ഷണം കഴിക്കുക എപ്പോൾ നിനക്ക് ഭക്ഷണത്തിനോട് ആഗ്രഹമുണ്ടാകുമ്പോൾ വിശപ്പ് അതുപോലെ തന്നെ വ അംസിഖ് നീ ഭക്ഷണത്തെ നിർത്തുക ഭക്ഷണത്തെ സ്റ്റോപ്പ് ചെയ്യുക വ അന്തത്തസ്തഹി നിനക്ക് ആ ഭക്ഷണത്തിനോട് ആഗ്രഹമുണ്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ വയറ് നിറയുന്നതിന് മുമ്പ് ഭക്ഷണം അവസാനിപ്പിക്കണം എന്നാണ് ആ നിർദ്ദേശം ഭക്ഷണത്തിനോട് നല്ല കൂടി ഭക്ഷണം കഴിക്കുക നല്ല കൂടി ഭക്ഷണം കഴിക്കുക അതേപോലെ തന്നെ ആ താല്പര്യം തന്നെ ഭക്ഷണത്തെ അവസാനിപ്പിക്കുക ഇങ്ങനെ കഴിച്ചാൽ ഈ ഒരു രീതിയിൽ ഭക്ഷണം കഴിച്ചാൽ ഡോക്ടറെ സമീപിക്കേണ്ടി വരില്ല എന്നുള്ള വചനങ്ങളുണ്ട് അതാണ് പറഞ്ഞത് വല യുല ഇന്തൽഹു കപിലിബൈ അനിത്തൊബീബ് നീ ഭക്ഷണം കഴിക്കേണ്ടത് അല്ലെങ്കിൽ ഭക്ഷണത്തിലേക്ക് നിന്റെ കൈകൾ കൊണ്ടുപോകേണ്ടത് നല്ല വിശപ്പുള്ള സമയത്താണ് ആ ഭക്ഷണത്തിൽ നിന്ന് കൈകൾ ഉയർത്തേണ്ടതും വിശപ്പുള്ള സമയത്ത് തന്നെ എന്ന് പറഞ്ഞാൽ പൂർണമായിട്ടും വയറ് നിറയുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ നീ ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടറെ തൊട്ട് ചികിത്സകരെ തൊട്ട് നിനക്ക് ഐശ്വര്യവാനാവാൻ കഴിയും നല്ല വിശപ്പുള്ളപ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക വിശപ്പ് തീർന്ന ഉടനെ ഭക്ഷണത്തിനോട് ആഗ്രഹമുള്ള നിലയിൽ തന്നെ ഭക്ഷണത്തെ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ഡോക്ടറുടെ അടുത്ത് പോകുന്നതിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഇത് വിശുദ്ധ വചനമാണ് ഇതിനെ കൃത്യമായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് രോഗങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയും സമാനമായിട്ടുള്ള ധാരാളം ഹദീസുകൾ പ്രവാചക വചനങ്ങൾ വന്നിട്ടുണ്ട് ഒരു ഹദീസിൽ പറയുന്നത് കാല റസൂൽ സാഹു അലൈ വസ്ലം അൽ ഹൗലുൽ ബദൻ വൽ മഹദ്ൽഹ വാരിദാ സിഹത്തിൽ ബിസഖം അതായത് ഈ ഹദീസിൽ പറയുന്നത് അൽ മഹദ് ഹൗലുൽ ബദൻ മദത്ത് എന്ന് പറയുന്നത് ആമാശയം എന്ന് പറയുന്നത് ഹൗലുൽ ബദൻ ശരീരത്തിന്റെ ഹൗതാണ് ശരീരത്തിൻ്റെ സംഭരണിയാണ് പൊൽഉറൂക്ക് ഇലൈഹാ വാരിത ഞരമ്പുകളൊക്കെ അതിലേക്കാണ് ചെന്ന് ചേരുന്നത് ഇപ്പോൾ ഒരു ചെടിയുടെ വേര് ഒരു മരത്തിൻ്റെ വേര് ഭൂമിയിലേക്ക് ചെന്നു ചേരുന്നത് പോലെ മനുഷ്യ ശരീരത്തിലെ എനർജിക്കാവശ്യമായിട്ടുള്ള എനർജി വലിച്ചെടുക്കാൻ ഈ ആമാശയത്തിലേക്ക് അതിനാവശ്യമായ ഘടകങ്ങളൊക്കെ ചെന്ന് ചേരുന്നു മരത്തിന്റെ വേരുകൾ മണ്ണിലേക്ക് എറുത്തിലേക്ക് ഇറങ്ങുന്നത് പോലെ ശരീരത്തിനാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ വലിച്ചെടുക്കുന്നതിന് വേണ്ടി ആമാശയത്തിലേക്ക് ഞരമ്പുകളും മറ്റും ചെന്ന് ചേരുന്നു അതുകൊണ്ട് തന്നെ ഫൈദ സദറത്തുൽ ഫയിദ ബിസിഹ ആ ആമാശയം ആരോഗ്യമുള്ളതായി കഴിഞ്ഞാൽ സദറത്തുൽ സ്വദ്രുൽ ബിസിഹ ഞരമ്പുകൾ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾക്ക് ആരോഗ്യമുള്ളതായി മാറും ഫസദത്തിൽ മദ്ദത്തു സദറത്തുള്ള റൂക്കുബിസ്സക്കം എന്നാൽ ആ ആമാശയം ചീത്തയായി കഴിഞ്ഞാൽ ആ ഞരമ്പുകൾ മറ്റു ഭാഗങ്ങളൊക്കെ ചീത്തയായിട്ട് രോഗമുള്ളതായിട്ട് മാറും ഇതിന് സമാനമായിട്ടുള്ള മറ്റൊരു ഹദീസാണ് മാമല ആദമിയുൻ വി ആൻ ഷറം ഇമ്പത്തൻ ബി ഹസബിബിന് ആദമ ഉലാത്തും യുക്കിംന സുൽബുഹു ഫാനല മഹാലത ഫലുസുൽ തൊഅമിഹി ഫലുസുൽ ഷറാബിഹി ും ലിനഫ്സിഹി ഇത് വളരെ പ്രധാനമായിട്ടുള്ള ഭക്ഷണത്തെക്കുറിച്ച് പറയുന്ന ഒരു ഹദീസാണ് മനുഷ്യൻ നിറക്കുന്നതിൽ വെച്ച് ഏറ്റവും മോശമായിട്ടുള്ളത് അവൻ്റെ ആമാശയമാണ് അൻ മാദമിയും പത്തൻ അവൻ്റെ നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും ചീത്തയായിട്ടുള്ളത് അവൻ്റെ ആമാശയമാണ് ബി ഹസബി ആദം മനുഷ്യർക്ക് മതി ആദമിൻ്റെ മക്കൾക്ക് മതി ഉക്കുലാത്തും കുറഞ്ഞ ഭക്ഷണം ഉക്കുലാത്തും യുക്കിംന സുൽബുഹു അവൻ്റെ നിവരാൻ ആവശ്യമായിട്ടുള്ള ഏതാനും പിടി ഭക്ഷണങ്ങൾ മതി ഏതാനും ഉരുളകൾ മതി ഫ ഇൻകാനല മഹാലത്ത ഇതിന് കൂടാതെ കഴിയൂല എങ്കിൽ ഏറ്റവും നല്ല ഭക്ഷണ രീതി എന്താണ് അവൻ്റെ നട്ടെല്ലി ആവശ്യമായ ഏതാനും ഉരുള ഭക്ഷണങ്ങൾ മാത്രം മതി ഇതാണ് ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പറയുകയാണ് അത് കൂടാതെ കഴിയില്ല കുറച്ചുകൂടി ഒക്കെ കഴിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ കൂടുതൽ കഴിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ഫുലുസും ലി തൊ ആമിഹി വയറിൻ്റെ മൂന്നിലൊരു ഭാഗം ആമാശയത്തിൻ്റെ മൂന്നിലൊരു ഭാഗം ഭക്ഷണത്തിന് വേണ്ടി മാറ്റിവെക്കുക വ സുലുസും ലി ഷറാബിഹി മൂന്നിലൊരു ഭാഗം വെള്ളത്തിനും വ സുലുസും ലി നർസിഹി മൂന്നിലൊരു ഭാഗം അവൻ്റെ ശരീരത്തിനു വേണ്ടി ഒഴിച്ചിടുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭക്ഷണപ്രിയർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണിത് കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ എന്തുകൊണ്ട് പല ചികിത്സകളും ചെയ്തിട്ട് രോഗങ്ങൾ മാറുന്നില്ല മാറി മാറി ഡോക്ടേഴ്സിനെ കാണിക്കുന്നു അലോപ്പതി കാണിക്കുന്നു ആയുർവേദം കാണിക്കുന്നു യുനാനി കാണിക്കുന്നു ഹോമിയ കാണിക്കുന്നു സിദ്ധ കാണിക്കുന്നു ഇങ്ങനെ എല്ലാ ചികിത്സകളും കാണിക്കുന്നു ഇത്തരം ആളുകളൊക്കെ എൻ്റെ അടുത്തും ചികിത്സയ്ക്ക് വരാറുണ്ട് അവർ വരുമ്പോൾ തന്നെ പറയുന്നത് ലഭ്യമായിട്ടുള്ള എല്ലാ ചികിത്സകളും ചെയ്ത് നോക്കി രോഗത്തിന് മാറ്റല്ല അങ്ങനെ അവർ അക്യുപഞ്ചർ പഞ്ചർ ചികിത്സയിലോട്ട് വരുമ്പോൾ അവരുടെ രോഗങ്ങൾ മാറുന്നു അതിനുള്ള പ്രധാന കാരണം അക്യുപഞ്ചറിൻ്റെ മിറാക്കളായിട്ടുള്ള അക്യുപഞ്ചർ ചികിത്സയും അതിൻ്റെ കൂടെ അവർക്ക് കൊടുക്കുന്ന ശരിയായിട്ടുള്ള നിർദ്ദേശങ്ങൾ ശരിയായിട്ടുള്ള നിർദ്ദേശങ്ങൾ ജീവിത രീതികൾ അതുപോലെ തന്നെ ഭക്ഷണ കാര്യത്തിൽ അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അതുകൊണ്ടാണ് അവരുടെ രോഗങ്ങൾ മാറുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഒരു കാര്യം മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും മോശമായിട്ടുള്ളത് അവൻ്റെ വയറാണ് ഒരു മനുഷ്യന് ജീവിക്കാൻ ഏതാനും അല്പം ഭക്ഷണം മതി ഇനി അല്പം ഭക്ഷണം പോരാ എന്നുണ്ടെങ്കിൽ കൂടുതൽ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആവാം പക്ഷേ വയറിൻ്റെ മൂന്നിലൊരു ഭാഗം മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ ഭക്ഷണം എന്ന് പറയുമ്പോൾ ചായ കാപ്പി അതുപോലെ തന്നെ ഫ്രൂട്ട്സുകൾ ജ്യൂസുകൾ ഇറച്ചി മത്സ്യം മാംസം മുട്ട അരി ഭക്ഷണങ്ങൾ പയറ് കടലവർഗ്ഗങ്ങൾ ഇലക്കറികൾ പരിപ്പ് വർഗ്ഗങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എന്തൊക്കെ ഭക്ഷണങ്ങളുണ്ടോ ഇതെല്ലാം വയറിന്റെ മൂന്നിലൊരു ഭാഗം മാത്രം മൂന്നിലൊരു ഭാഗത്ത് വെള്ളത്തിനാവാം മൂന്നിലൊരു ഭാഗം ഒഴിച്ചിരുന്നാം ഇതൊന്ന് ചിന്തിച്ചു നോക്കാം നമ്മുടെ ആമാശയത്തെ എല്ലാവർക്കും നമ്മളുടെ ആമാശയത്തെക്കുറിച്ച് അറിയാം ആമാശയം എവിടെയാണുള്ളത് എന്നൊക്കെ അറിയാം ഈ ആമാശയത്തെ എത്ര വലിപ്പമാണ് ഉണ്ടാവുക എന്ന് നമുക്കറിയാം ഒരാളുടെ ആമാശയം എത്ര വലിപ്പമാണ് ഉണ്ടാവുക എന്ന് നമുക്കറിയാം ആമാശയത്തിൻ്റെ വലിപ്പം ഒരു ലിറ്റർ ഒന്നര ലിറ്ററിലേറെ ഒരിക്കലും ആമാശയത്തിൻ്റെ കപ്പാസിറ്റി ഇല്ല ഈ ഒരു ആമാശയത്തിലേക്ക് നമ്മൾ എത്രയാണ് ഭക്ഷണം കൊടുക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക സമാനമായിട്ടുള്ള മറ്റൊരു ഹദീസ് ഉണ്ട് ഒരു സത്യവിശ്വാസി ഒരു കുടല് നിറക്കുമ്പോൾ ഒരു സത്യനിഷേധി ഏഴ് കുടല് നിറക്കുന്നു എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ സത്യത്തെ നിഷേധിക്കുന്ന ആളുകൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കും എന്നാൽ സത്യവിശ്വാസികൾ സത്യത്തെ അംഗീകരിക്കുന്ന ആളുകൾ അല്പം ഭക്ഷണം കഴിക്കൂ എന്നാണ് അതിൽ പറയുന്നത് അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മൂന്നിൽ വയറിൻ്റെ മൂന്നിലൊരു ഭാഗമേ ഭക്ഷണം കഴിക്കാവൂ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ടെങ്കിലും പലരും പറയാറുണ്ടെങ്കിലും മതപ്രഭാഷണങ്ങളിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ടെങ്കിലും അതിനെ നമ്മൾ ഗൗരവത്തിലെടുക്കാറില്ല അതിനെ ഗൗരവത്തിലെടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് രോഗമില്ലാതെ ജീവിക്കാൻ കഴിയുക നിങ്ങൾ എപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല ആഗ്രഹത്തോടു കൂടി മുസല അലി പറഞ്ഞ അദീസാണ് വ അന്തത്തെ അന്തസ്തൈ എന്ന് പറഞ്ഞിട്ടുള്ള അദീസ് നല്ല ആഗ്രഹത്തോടു കൂടി ഭക്ഷണം കഴിക്കുക ആഗ്രഹമുള്ള സമയത്ത് തന്നെ ഭക്ഷണം നിർത്താം അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ സുലുസും ലി വ ആമിഹിസും ലി ഷറാബിഹി വ സുലുസും ലി നഫ്സിഹി ഈ വചനം ഏത് സമയത്തും ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളുടെ ചെവികളിൽ വന്നുകൊണ്ടിരിക്കണം ഇത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രോഗങ്ങളില്ലാതെ ജീവിക്കാൻ സാധിക്കും ഇതാണ് ശരിയായിട്ടുള്ള നിർദ്ദേശം നേരത്തെ ഞാൻ പറഞ്ഞ വൈദ്യശാസ്ത്രങ്ങൾ പരാജയപ്പെടുത്തുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വൈദ്യശാസ്ത്ര പഠനങ്ങൾ നിരന്തരമായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും മാറ്റം വരാത്ത വചനങ്ങൾ അത് ഖുർആാനിൽ പറഞ്ഞ വചനങ്ങളാണ് ഖുർആാൻ വചനങ്ങളാണ് അതുപോലെ ഹദീസ് വചനങ്ങളാണ് ഇതിനെ കൃത്യമായിട്ട് മുറുകെ പിടിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവുക